ഗോപി ആശാന് നിലപാടുള്ള നട്ടെല്ലുള്ള മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയെ തള്ളി, സംഘിയെ തള്ളി, ലുങ്കിയെ തള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും അത് ഉപയോഗിച്ചപ്പോ ശരിക്കും ഇതിന്റെ പിന്നില് പൊട്ടന്മാരായത് ആരാ? നമ്മളൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടാണ് ഒരാൾ വിളിക്കുന്നത്, ഒരു ഡോക്ടർ വിളിക്കുന്നു, എന്നിട്ട് സുരേഷ് ഗോപിയെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് ചോദിക്കുന്നു. ഇദ്ദേഹത്തിന് കേൾവിയിൽ കുറച്ച് കുറവുള്ളത് കൊണ്ട് അത് ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണ് ആ ഒരു ഫോൺ കോൾ കേൾക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് പത്മഭൂഷണം പത്മശ്രീയൊന്നും വേണ്ടേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ മകൻ അത് കേൾക്കുന്നു. അങ്ങനെ ഒരാൾ അനുഗ്രഹിച്ചിട്ട് കിട്ടേണ്ടതല്ല പത്മശ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു ഫോൺ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അങ്ങനെ ഇത് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ ഇതേപോലെ ആശാൻ തന്നെ പറയുന്ന മകനോട് അത് ഡിലീറ്റ് ചെയ്യുക, അതൊരു മോശപ്പെട്ട സംഭവമാണ്. അങ്ങനെ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനോടകം തന്നെ ആകെ ആളുകളിലേക്ക് ചർച്ചയാവുകയാണ് സുരേഷ് ഗോപി ഇങ്ങനെ ഇദ്ദേഹത്തിനെ സമീപിച്ചു എന്നൊക്കെ പറഞ്ഞു. സുരേഷ് ഗോപി അപ്പൊ തന്നെ അത് നിരാകരിച്ചു, ഞാൻ അങ്ങനെ ഒരാളെയും ഏർപ്പാടാക്കിയിട്ടില്ല, എന്റെ കൂടെ രണ്ടു പേരുണ്ട്, രണ്ടു പേരാണ് എന്റെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ആളുകളെ വിളിക്കുന്നതും അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒക്കെ. അതിൽ ആശാനെ ഞാൻ ഇത്തരം രീതിയിൽ സമീപിച്ചിട്ടില്ല. ആശാനെ കാലങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ്. ഞാൻ രാഷ്ട്രീയ പ്രവേശനം നടന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ബന്ധമുള്ള ഒരു മനുഷ്യനാണ് ഗോപി ആശാൻ. അങ്ങനെ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിനെ ട്രോളിക്കൊണ്ട് തന്നെയാണ് ആളുകൾ രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പൊ ഇന്നലെ ഒരു ടി വി ചാനലിൽ അദ്ദേഹം ഇരുന്ന് പറയുകയാണ്, പത്മശ്രീക്ക് വേണ്ടിയിട്ട് ഞാൻ സുരേഷ് ഗോപിയോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആളുകൾ ഇതൊരു വാക്കാൽ പറഞ്ഞ് വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് കാണാം. ഞാൻ അന്ന് ഈ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ ചോദിച്ചു, അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഓഫീസിയോ പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിട്ട് ഒന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചു ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് മറ്റ് പലരൊക്കെയാണ് ആൾക്കാർ, ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ വിചാരിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെ സംസാരിച്ചിട്ടേയില്ല. ഓക്കെ, അതായത് മുന്നേ ഒരു നാളില് സുരേഷ് ഗോപിയോട് ഇതേ ആവശ്യം അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ച് പത്മശ്രീ ഒന്നും വേണ്ടേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് നാണം കിട്ടിട്ടുണ്ട് പറഞ്ഞു. സുരേഷ് ഗോപി അന്ന് എന്താ പറഞ്ഞത്? അയ്യോ, അത് എന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല, അതിൽ എനിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് മുന്നേ തന്നെ സുരേഷ് ഗോപി പറഞ്ഞു ഒഴിവായ ഒരു വിഷയമാണ്. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഒരാളെ ഏർപ്പാടാക്കി നിങ്ങൾ പത്മശ്രീ വേണ്ടേ, അവൻ അദ്ദേഹത്തിന് ഒന്ന് അനുഗ്രഹിക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ചർച്ചയാവുമ്പോൾ ഇതേ വാക്കുകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാക്കുകൊണ്ട് പറയുകയാണ്, ഞാനാണ് ആദ്യമായിട്ട് പത്മശ്രീ എനിക്ക് വേണം, അതിന് സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് എന്ന വാക്കുകൾ നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇതാണ് രാഷ്ട്രീയത്തിന്റെ ഇരട്ടത്തപ്പ്. എനിക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ അതിനെ പ്രതികരിച്ചപ്പോൾ എനിക്കത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. അല്ലാത്ത പക്ഷം ഞാനൊരു ഇടതുപക്ഷമാണെങ്കിൽ ഞാൻ ഇതിന് മൂടി വെക്കാൻ ശ്രമിക്കും അല്ലെ, ഞാനൊരു വലതുപക്ഷമാണെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ ശ്രമിക്കും, ഞാനൊരു ബി ജെ പി ആണെങ്കിൽ വലിയ രീതിയിൽ ഇതിനെ പൊക്കിയെടുക്കാനും ശ്രമിക്കും. ഇവിടെ തെറ്റ് തെറ്റായിട്ട് തന്നെ കാണണം, ശരി ശരിയായിട്ട് തന്നെ കാണണം. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം വന്നപ്പോൾ ഒന്നും നോക്കേണ്ടി വന്നില്ല, ആ ഒരു വീഡിയോ എടുക്കുന്നു നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയോട് അദ്ദേഹം ആദ്യമായി അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് പത്മശ്രീ എനിക്ക് കിട്ടുമോ, അതിന് സഹായിക്കുമോ എന്ന്. സുരേഷ് ഗോപി അന്ന് തന്നെ ആ ഒരു കാര്യത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. എന്തൊക്കെയായാലും തൃശ്ശൂരിൽ ഇപ്പോ സുരേഷ് ഗോപിയോടുള്ള ആ ഒരു ദേഷ്യം സ്നേഹമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അവിടെയുള്ള സർവേ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ആളുകൾ കിട്ടുന്നത്. അവിടെ ഒരു പക്ഷേ ഈ കേരളത്തെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയാകും, അതിന് യാതൊരു തർക്കവും വേണ്ട. രണ്ടാമത് ഇതുവരെ കിട്ടാത്ത അത്ര വോട്ടുകൾ നേടാൻ ചിലപ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞെന്ന് വരും. അത് സുരേഷ് ഗോപിയുടെ ഒരു നേതൃത്വത്തിന് ചിലപ്പോൾ അതിന് കഴിയാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം പോകാറുണ്ട്, അദ്ദേഹത്തിന്റെ ചില വാക്കുകളൊക്കെ ശരിക്കും ആളുകൾ കൊള്ളാറുണ്ട്. ഒരു തന്റെ നാട്ടിലെ ആളുകളെ മുഴുവൻ പ്രജകളായി കാണുന്ന രാജാവാണ് ഞാൻ എന്ന് സ്വയം ധരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അല്ലാണെങ്കിൽ മറ്റുള്ള ജാതീയപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അബദ്ധങ്ങളുണ്ട്, അത് കുറച്ച് ബി ജെ പി പ്രവർത്തകരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഈ ഇലക്ഷനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അത് ശരി എന്ത് തെറ്റെന്ന് കണ്ടെത്തുന്ന അവസ്ഥ വരുമ്പോൾ ഒരു പക്ഷെ അതൊക്കെ സുരേഷ് ഗോപിക്ക് ഗുണമായി മാറാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ലേ? ഇപ്പൊ ഇതാ ഗോപി ആശാൻ പറയുന്നു, ഞാൻ പത്മശ്രീ കിട്ടുമോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് അന്ന് തന്നെ സുരേഷ് ഗോപി അയ്യോ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് തന്നെ വരികയാണ്. എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും, ഇന്ന് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും. എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം, ചെയ്തിട്ടില്ല, പക്ഷെ അടുത്ത വർഷം ഞാൻ അപ്ലൈ ചെയ്യും, ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അത് മോഹൻലാൽ ആയാലും അപ്ലൈ ചെയ്തു, അതിനുശേഷം ഒരു കോഡ് നമ്പർ കിട്ടും ഇവരുടെ ഫയലിൽ, ആ നമ്പർ എന്നെപ്പോലെ പലരും അവിടെ റെക്കമെൻഡ് ചെയ്യും.
ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അത് മറന്നിട്ടുണ്ടാവും. റെക്കമെൻഡ് ചെയ്തു അല്ല, അപ്ലൈ ചെയ്ത് എനിക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്തു. നമ്പർ തന്നിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അതായത് ഒരാള് ഇപ്പോ ഒരു പത്മശ്രീക്ക് പത്മശ്രീ ഭൂഷണൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണ സമയത്ത് അതിനൊരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ആ നമ്പറൊക്കെ വെച്ചിട്ട് എം പിമാർക്ക്, ബി ജെ പിയുടെ എം പിമാരാണല്ലോ കൂടുതലേ, അപ്പൊ അവർക്കോ അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസിന്റെ എം പിമാർക്കോ ഒക്കെ ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു സമയത്ത് ഗോപി ആശാനോട് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു, അപ്ലൈ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ആ ഒരു നമ്പർ കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്നെക്കൊണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ സംസാരിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ പല ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോ ഒരു സാധാരണക്കാരനൊരു പത്മശ്രീയോ പത്മഭൂഷണോ ഒക്കെ കിട്ടണമെങ്കിൽ അത് ഈ ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ഉള്ള ഒരു 11-അംഗ സംഘമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. അങ്ങനെ അവർ തീരുമാനം എടുക്കുന്നു. അതിൽ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കൊക്കെ വലിയ രീതിയിൽ പങ്കുണ്ട്. അപ്പൊ ഒരു പക്ഷേ സുരേഷ് ഗോപിനെ കൊണ്ട് കഴിയുമെന്ന് തോന്നിയിട്ടുണ്ടാവും ഗോപി ആശാൻ, കാരണം അദ്ദേഹം എം പി ആണല്ലോ. അപ്പൊ അത് ഉപയോഗിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല, നടത്തിയിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപി ഒരു ഇടനിലക്കാരനെ നിർത്തി അങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ല എന്ന് ഗോപി ആശാൻ തന്നെ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് ഏതൊരു സമയത്തും തന്റെ വീട്ടിലോട്ട് വരാം, ഒന്നാട് അണിയിക്കണമെങ്കിൽ അണിയിക്കാം, ഭക്ഷണം കഴിക്കാം, അല്ലെ, അങ്ങനെയൊക്കെ അനുവാദമുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിനോട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉദ്ദേശങ്ങളും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഗോപി ആശൻ തന്റെ രാഷ്ട്രീയം അത് പറയാതെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ബി ജെ പി രാഷ്ട്രീയം അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത്, എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇടതുപക്ഷത്തിന് എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സുരേഷ് ഗോപി തൃശ്ശൂർ ജില്ലയിലെ എന്റെ മണ്ഡലത്തിൽ വരാത്ത ഒരു മനുഷ്യനാണ്, എന്റെ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ അല്ലേ ഞാൻ പറയേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ ഈ മണ്ഡലത്തിലാണ് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തൊരു വീട് ചെയ്യൂ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പറയുന്നത് അതിവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, അത് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, തിരിച്ചല്ലേ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അതതിന്റെ അർത്ഥം ബി ജെ പി രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത ആളാണ് ഗോപി ആശാൻ എന്ന് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട്, അതിന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നും ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി തുറന്നു പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഈ ഒരു വിഷയത്തിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ പല രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഗുണമായി കിട്ടുന്ന കാര്യം നിങ്ങൾ ഉപയോഗിക്കും, ഗുണമല്ലാത്ത തട്ടിക്കളയും. നിഷ്പക്ഷരായിട്ടുള്ള ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, സുരേഷ് ഗോപിയുടെ ഈ ഒരു നിലപാടുകളെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് കമന്റ് ചെയ്യാം.